തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ നിവേദ്യം, അർച്ചന എന്നിവയിൽ നിന്നും അരളിപ്പൂവ് സമ്പൂർണമായി ഒഴിവാക്കി. അരളിപ്പൂവ് ജീവനഭീഷണി എന്ന നിലയിൽ വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്നാണ് ബോർഡ് യോഗത്തിന്റെ തീരുമാനം. എന്നാൽ ഈ ക്ഷേത്രങ്ങളിലെ പുഷ്പാഭിഷേകത്തിൽ അരളിപ്പൂ ഉപയോഗം തുടരുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലും ഇനി മുതൽ അരളിപ്പൂവ് ഉപയോഗിക്കില്ല. ഇത് സംബന്ധിച്ച ഉത്തരവ് നാളെ ഇറക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി അറിയിച്ചു. അരളിപ്പൂവിനെ ഇനി ശനിദശ. സംസ്ഥാനത്ത് അരളിപ്പൂവും ചെടിയും മനുഷ്യന്റെയും വളർത്തുമൃഗങ്ങളുടെയും ജീവനപഹരിച്ച വാർത്തകൾ പുറത്തുവന്നതോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം കൂടി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഭക്തരുടെ കൈകളിൽ നേരിട്ടെത്തുന്ന നിവേദ്യം, അർച്ചന എന്നീ ഇനങ്ങളിൽ നിന്ന് അരളിപ്പൂവ് സമ്പൂർണ്ണമായി ഒഴിവാക്കിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. എന്നാൽ പുഷ്പാഭിഷേകത്തിൽ അരളിക്ക് വിലക്കില്ല. സമാന നിലയിൽ മറ്റ് ദേവസ്വം ബോർഡുകളും അരളിപ്പൂവിനെ നടക്ക് പുറത്തു നിർത്താനാണ് സാധ്യത. ഗുരുവായൂർ ദേവസ്വം നേരത്തെ തന്നെ അർച്ചന നിവേദ്യം വഴിപാടുകളിൽ നിന്ന് അരളിപ്പൂവ് ഒഴിവാക്കിയിരുന്നു. അമൃതാനൂസ്, തിരുവനന്തപുരം.